അത്ഭുതം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും. സ്ഥലം എ ജെ ഹാൾ, കുമാരപുരം. ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 7 വരെ. ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9 മുതൽ 2 വരെ. ഏവരെയും കർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസം, ഇതൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവൻ നിനക്കായി കരുതുന്നവനാകയാൽ നിന്റെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. നിങ്ങളുടെ ഭാരം ലോകത്തിൽ ആരും എടുക്കാനില്ലെങ്കിൽ യേശു പറയാം, നിന്റെ ഭാരം എൻ്റെ മേലിടുക. ഇന്ന് നിന്റെ ഭാരം ചുമക്കാൻ കഴിയുന്ന ആ യേശു നിന്റെ ചാരനിക്കുക. നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കാൻ പോകുക. തിമൊഥെയൊസിന്റെ 1:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാത്മീക സന്ദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എവിടെ മുറിച്ചാലും ബ്ലഡ് പുറത്തു വരുന്നത് പോലെ, ബൈബിളിൽ എവിടെ തുറങ്ങിയാലും ഏത് ഭാഗം തുറന്നാലും കാണുന്നൊരു കാര്യം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള. ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നൊരു വാക്യം ശ്രദ്ധിക്കണം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. നല്ലൊരു ഹാലലൂയ പറഞ്ഞാൽ ശബ്ദമുയർത്തിയ ഒരു ഹാലലൂയ. ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം, ഈ യോഗം വെച്ചത് ഒരൊറ്റ കാര്യത്തിന്, ദൈവപുത്രനായ യേശുവിനെ ഉയർത്തുവാനാണ്. ഹാലലൂയ. ആമി. വേദപുസ്തകം പറയുന്നു, സകല നാമങ്ങൾക്കും മീതെ ഒരൊറ്റ നാമമേ ഉള്ളൂ, അതെൻ്റെ യേശുവിൻ്റെ നാമമത്രേ. ആ നാമത്തിൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. ആ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇന്ന് ദൈവപുത്രനായ യേശുവിനെ നാം ഉയർത്തുവാൻ പോകുകയാണ്. ഇവിടെ വേദപുസ്തകം വായിക്കുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. സ്തോത്രം. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു എന്തിനാണ് ജഡാവതാരം എടുത്തത്? യേശു ജഡത്തിൽ വെളിപ്പെട്ടത് കൊണ്ട് എന്താണ് നമുക്ക് ലഭിച്ച വിടുതൽ? യേശു ജഡത്തിൽ വെളിപ്പെട്ടത് കൊണ്ട് മാനവ കുലത്തിന് എന്ത് സംഭവിച്ചു? ബൈബിളിൽ യേശു എന്തിന് ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് ധാരാളം വചനങ്ങൾ ഉണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവ് മറ്റ് ഒട്ടനവധി പ്രവചനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സ്തോത്രം, യെശയ്യാവ് 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ പ്രവചിച്ചു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥം. യേശുക്രിസ്തു എന്തിന് ഭൂമിയിൽ ജനിച്ചു? ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിൻ്റെ പിമ്പിലെ ദൈവിക പദ്ധതി എന്തായിരുന്നു? ശ്രദ്ധിക്കണമേ. വാമൻ എൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നു, ഭൂമിക്കും ഭൂമണ്ഡലത്തിനും അടിസ്ഥാനമിടും മുമ്പ് അവൻ അനാഥിയും ശാശ്വതവാസിയുമായ ദൈവമായിരുന്നു. ശ്രദ്ധിക്കുക, അമി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും ശക്തിയും നിറഞ്ഞവനായി
നമ്മുടെ ഇടയിൽ പാർത്തു. ശ്രദ്ധിക്കണമേ, യേശു ക്രിസ്തു എന്തിനാണ് ജഡാവതാരം എടുത്തത്? റോമാലേഖനത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. റോമൻ ചാപ്റ്റർ 8:3 മൂന്നാമത്തെ വാക്യം, എന്തിന് യേശു ജഡത്തിൽ വെളിപ്പെട്ടു? വായിച്ചു കേൾക്കാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപം നിമിത്തം, മനുഷ്യന്റെ പാപം നിമിത്തം ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ശ്രദ്ധിക്കുക, നമ്മൾ അല്പം തിരുവചനത്തിലേക്ക് അമി പോകുന്നു. സ്തോത്രം, വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുന്നവർ നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എവിടെ ദൈവവചനം പ്രസംഗിക്കുന്നോ അവിടെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടിരിക്കുന്നു. വചനത്തിന് ദൈവത്തോളം വലിപ്പം ഉണ്ട്. ശ്രദ്ധിക്കണം, ദൈവസൃഷ്ടിയിലെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് മനുഷ്യൻ്റെ സൃഷ്ടി. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ബൈബിൾ പറയുന്നു, ഭയങ്കരവും അതിശയകരമായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലേ, നമ്മളെ തന്നെ നോക്ക്, എത്ര അത്ഭുതകരമായിട്ടാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ റടിക്കകത്ത് നിൽക്കുന്നവൻ്റെ ശരീരത്തിൽ എന്തെല്ലാം സിസ്റ്റമാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മി പണ്ടൊക്കെ അമ്മി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ എല്ലാ അസുഖത്തിനും ഒരു MBBS ഡോക്ടറെ ഉള്ളായിരുന്നു. അമ്മി ഹാർട്ട് അറ്റാക്കിനും പുള്ളിയാ, ഗൈനക്കോളജിയും പുള്ളിയാ, കണ്ണിനും പുള്ളിയാ, ചെവിക്കും പുള്ളിയാ, അമ്മി കാലിനും പുള്ളിയാ, എല്ലാത്തിനും ആ പുള്ളിക്കാരൻ തന്നെയാണ് ഡോക്ടർ. ഇപ്പോഴോ ഹോസ്പിറ്റലിൽ ചെല്ല, 8 നില ആശുപത്രിയുടെ 7 നില നിന്റെ ശരീരത്തിലെ അവയവങ്ങളുടെ പേരെഴുതി വെച്ച് ഓരോ ഡോക്ടർമാരെ ഇരുത്തിയിരിക്കുക. എന്നാ ദൈവത്തിൻ്റെ സൃഷ്ടി ഓർത്തൊരു നല്ല ഹല്ലേലൂയ പറ. ശ്രദ്ധിക്കണം, ഏത് പുതിയ വണ്ടി വാങ്ങിച്ചാലും 5000 കിലോമീറ്റർ സർവീസാണ്. നോക്കിയേ, നിന്നെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് സ്റ്റാർട്ടാക്കി വിട്ടതാ, ഇതുവരെ ഒരു സർവീസും നടത്തിയിട്ടില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഹാർട്ടിൻ്റെ അടി തുടങ്ങിയതാ, അത് നിന്നാ പിറ്റേ നടക്കുവാ. ശ്രദ്ധിച്ചിട്ടെ, നിന്നെ ഭയങ്കരവും അതിശയകരമായി കർത്താവ് സൃഷ്ടിച്ചിരിക്കുക. ദൈവം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു നല്ല ആമീൻ പറയണം. ഹല്ലേലൂയ. നിനക്ക് തന്ന ആരോഗ്യം ഓർത്തൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നിനക്ക് തന്ന സൗന്ദര്യം ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിനക്കെല്ലാം ദൈവം നന്നായി തന്നതുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ദൈവം നമ്മെ ഭയങ്കരമായി സൃഷ്ടിച്ചിരിക്കുക, അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുക. നാം ദൈവത്തിന്റെ കൈവേലയാ. നമ്മെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കേൾക്കണോ? നിലത്തെ പൊടിയെടുത്ത് കുഴച്ച് അമ്മി മനുഷ്യന്റെ രൂപമുണ്ടായി. നിന്റെ മുഖത്തിന്റെ ഷെയ്പ്പിനെതിരെ കൂടെ കർത്താവിന്റെ കരവിരുത് കരത്തിന്റെ ശക്തി പോയിട്ടുണ്ട്. അവൻ കരം ഇങ്ങനെ ചലിപ്പിച്ചത് കൊണ്ടാണ് നിന്റെ മുഖമൊക്കെ ഇങ്ങനെ വന്നത്. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അമ്മി സ്തോത്രം, ഒരു വരകാരനെ വിളിച്ച് അവന്റെ കയ്യിൽ സ്തോത്രം 100 ഷീറ്റ് പേപ്പറും അമ്മി കുറെ പെൻസിലും വാങ്ങിച്ചു കൊടുക്ക, 100 മുഖം വെച്ചാൽ അവൻ പറയും ഇനി വരയ്ക്കാൻ മോഹമില്ലെന്ന്. മനസ്സിലായോ? ദൈവമേ, കോടിക്കണക്കിനല്ലയോ ഈ ഷെയ്പ്പ് ദൈവം അടിച്ചിറക്കിയേക്കുന്നത്. അമ്മേ, ഒരാൾ ഒരാളെ പോലെ ആണോ? ആണോ? ആണ് എന്നാ ചെയ്യും? നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ കിടക്കുമ്പം നമ്മുടെ കയ്യിൽ ഒരു ബ്ലൂ പ്ലാസ്റ്റിക് കാർഡ് കിട്ടും. എന്തിനാണെന്നറിയാമോ? പേരെഴുതാൻ. എൻ്റെ ഭാര്യയുടെ പേര് ജെസ്സി എന്നാ, ജെസ്സി അനി ജോർജ് 136. ശ്രദ്ധിക്കണേ, വഴി നിർത്തി ചോദിക്കണം, അയ്യോ 136 ആണോ എന്ന് ചോദിക്കേണ്ടി വന്നേനെ. പിടികിട്ടിയോ? പാസ്പോർട്ട് ഓഫീസിൽ ഇരിക്കുന്നവനൊക്കെ അമ്മി ജോലി കളഞ്ഞ് എഴുതേറ്റ് പോകേനെ. ആരുടെ പാസ്പോർട്ട് വന്നാലും എല്ലാവരും ഒരുപോലെ. ഓർത്ത് നോക്കിക്കേ, എന്നാൽ ദൈവം ഭയങ്കരവും അതിശയകരമായി നമ്മെ സൃഷ്ടിച്ചിരിക്കുക. ദൈവം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് നമ്മെ ഉണ്ടാക്കിയത്. അറിഞ്ഞൊരു ഹല്ലേലൂയ പറ. ഒരാൾ ഒരാ പാലേ പ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരുടെ മൂക്ക് ഒരു പ്ലേസിലാണ്. അല്ലാതെ ഒരാളുടെ മൂക്ക് പിരിയത്തിൻ്റെ അവിടെ കൊണ്ടും മറ്റേയാളുടെ മൂക്ക് ഇങ്ങോട്ട് മാറ്റി അല്ല അഡ്ജസ്റ്റ് ചെയ്തേ. എല്ലാം ഒരേ സ്ഥലത്താണ്. എന്നാൽ ഒരാൾ ഒരാളെ പോലാന്നോ? അല്ല. എന്നാ ഭംഗിയായിട്ട് ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടെ, ഇത് ഓർത്താൽ തന്നെ നീ അറിയാതെ ദൈവത്തിൻ്റെ അടുക്ക് വന്നു പോകുമല്ലോ. ഒരാമീൻ പറഞ്ഞാട്ട്. ശ്രദ്ധിച്ച് നമുക്ക് വചനത്തിലേക്ക് കടക്കാം. അപ്പം ദൈവം ആമി നിലത്തെ പൊടിയെടുത്ത് കുഴച്ച് മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യനാക്കി മാറ്റി. ഒരാമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആമി ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. ഹല്ലേലൂയ. ആ മനുഷ്യനെ ഉറക്കി വാരിയലിൽ ഒന്ന് ഊരിയെടുത്ത് ആ വാരിയലിൽ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അപ്പം ഹവ്വ എന്ന് പേരിട്ടു. ആമി ഏദനിലൊരു തോട്ടം, അവിടെ ഒരു തോട്ടം നിർമ്മിച്ചു. അതിന് ദൈവത്തിന് സ്തോത്രം. അതിനകത്തവരെ ആമി ദൈവം ആക്കി. പക്ഷേ ബൈബിൾ പഠിക്കുന്നു, എന്നും 4 മണിക്ക് യഹോവയായ ദൈവം തോട്ടത്തിൽ വരും. എന്തിനാണ്? തൻ്റെ സൃഷ്ടിയോട് ചേർന്ന് നടക്കാൻ.
ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ അന്നത്തെ ഇഷ്ടം ഇന്നത്തെ ഇഷ്ടം തൻ്റെ സൃഷ്ടിയോട് ചേർന്ന് നടക്കണമെന്ന് ഒരാമീൻ പറഞ്ഞാട്ട്. ഇന്ന് ബൈബിൾ പറയുന്നു, രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. സ്വർഗത്തിൽ എത്ര വലിയ ആരാധന ഇന്ന് രാത്രി നടന്നാലും പ്രാർത്ഥിക്കുന്ന രണ്ടോ മൂന്നോ പേരാണ് അവരുടെ നാമൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ദൈവമുണ്ട്. എന്താ കാര്യം? മനുഷ്യനുമായുള്ള സംസർഗം ദൈവത്തിന് വളരെ ഇഷ്ടമാണ്. പക്ഷെ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അമി തെറ്റിക്കുന്ന ഒരു കാര്യമാണ് പാപം. ഒരാമീൻ പറഞ്ഞാട്ട്. ശ്രദ്ധിക്കണമേ, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലാൻ കാരണം പാപമാണ്. ദൈവം ആദമിനോട് പറഞ്ഞു, ആദമേ നിനക്കിതെല്ലാം കഴിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ, ദൈവം സൃഷ്ടിച്ച ഭൂമി എത്ര ഫലവത്താണ്! ഏദനിൽ എല്ലാ വൃക്ഷഫലങ്ങളും ഉണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണം, എല്ലാം നിനക്ക് തിന്നാം. പക്ഷേ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞതിൽ മാത്രം തൊടരുതെന്ന് ദൈവം കൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. ഹമി ശ്രദ്ധിച്ച് കേൾക്കണേ, ഹല്ലേലൂയ. എന്നാൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യണമെന്ന് മനുഷ്യൻ എപ്പോഴും ആഗ്രഹം ഉണ്ടാവും. ആമീൻ. പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലയോ, കുവൈറ്റിലിരിക്കുന്ന ഭർത്താവ് ഭാര്യയ്ക്ക് ലെറ്റർ എഴുതുമ്പം കൊണ്ടിരുന്ന പോസ്റ്റ്മാൻ ആ ലെറ്ററിൻ്റെ സൈഡ് ചെറിയ ഇളക്കി ഒരു പെൻസിലിൻ്റെ വലിപ്പത്തിലാക്കി വെച്ച് ഇങ്ങനെ കണ്ണ് കയറ്റി വായിക്കുന്ന കണ്ടിട്ടില്ലേ? എന്താ തുറക്കരുതെന്നല്ലതെല്ലാം തുറക്കണമെന്നാണ് ചിലരുടെ ആഗ്രഹം. ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അത് ചെയ്യണമെന്നാണ് മനുഷ്യൻ്റെ ആഗ്രഹം. ഒരിക്കലേ, പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണേ, ഹല്ലേലൂയ, പണ്ട് ഈ ഫിലിമ 32-33 ഫിലിമേ ഓർമ്മത്തിനകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതെടുത്തിട്ട് ഡാർക്ക് റൂമിൽ വെച്ചാണ് ഈ ഫിലിം പുറത്തെടുക്കുന്നത്. അപ്പോൾ ഒരു വിവാഹത്തിനെടുത്ത ഫോട്ടോ ഡാർക്ക് റൂമിൽ വെച്ച് പുറത്തെടുത്തു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, ആ ഫിലിം എനിക്കൂടെ തന്നെ, എനിക്കൂടെ പ്രിൻ്റ് എടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്നേഹിതനെ വിളിച്ചിട്ട് ഇത് ഭദ്രമായി പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ട് വ്യാമി വെളിച്ചം കാണിക്കാതെ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, തുറക്കരുത്, ഇത് ഇന്നിടത്ത് എത്തിക്കണം. തുറക്കരുതെന്ന് പറഞ്ഞവൻ മുതൽ ഇദ്ദേഹത്തിന് ആവേശം തുറക്കണം. അങ്ങോട്ട് പോയി വടിക്ക് പോക്കറ്റിൽ നിന്ന് പേന എടുത്ത് അറിയാതെ അതിന് രണ്ട് കുത്തു കൊടുത്തു. എന്നിട്ടൊന്നും തെളിയുന്നില്ല, കറുപ്പ് കളറൊക്കെ കാണുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുത്തിയത് ആ റബ്ബർ ബാൻഡ് അങ്ങ് പൊട്ടിപ്പോയി. നോക്കിയപ്പം ചുരുട്ടാൻ പറ്റാത്ത പോലെ ഇതെല്ലാം കൂടെ ആമി നൂന്നു പോയി. പിന്നെ പുള്ളി എന്ത് ചെയ്യാൻ പറ്റും, ചുരുട്ടാൻ പറ്റുന്നില്ല. പുള്ളി ഇത് തോളയിലിട്ടുകൊണ്ട് അവിടെ ചെന്നു. കാര്യം തുറക്കരുത് തുടരുതെന്ന് പറഞ്ഞത് തുടണം തുടണമെന്ന അന്നും ഇന്നും മനുഷ്യൻ്റെ ആശ. കുഞ്ഞെ, വിലക്കപ്പെട്ടതിലേക്ക് കരം നീട്ടരുത്, വിലക്കപ്പെട്ടിടത്തോട്ട് ദൃഷ്ടി വെക്കരുത്. അത് വിലക്കപ്പെട്ടത് എന്നും വിലക്കപ്പെട്ടത് തന്നെയാണ്. മനസ്സിലാക്കുന്നവർ നല്ലൊരു ആമീം പറഞ്ഞാട്ട്. ചെയ്യരുത് എന്ന് പറഞ്ഞിടത്തോട്ട് അവർ ചെയ്തു. ചുരുക്കി പറയാം, അവരുടെ കണ്ണ് തുറന്നു, അവർ നഗ്നരെന്നറിഞ്ഞു. അതൊന്നുമല്ല എൻ്റെ സബ്ജക്റ്റ്. ശ്രദ്ധിച്ചു കേട്ട് മുമ്പോട്ട് പോകാം. ആമീൻ. 4 മണിക്ക് ഏദനിൽ ദൈവം ഇറങ്ങിയപ്പോൾ എന്നും ദൈവം വരുമ്പോൾ ഓടി വരുന്ന മനുഷ്യനെ കാണാനില്ല. ദൈവം ചോദിച്ചു, ആദമേ നീ എവിടെ? ചോദ്യമിതാ, ഞാൻ സൃഷ്ടിച്ച മനുഷ്യ നീ എവിടെ? അപ്പം വിളിച്ചു പറയുക, സ്തോത്രം, നഗ്നനാകൊണ്ട് ഞങ്ങൾ ഒളിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചേ, അകന്നുപോയ മനുഷ്യനെ അടുപ്പിക്കാനാ സുവിശേഷ യോഗം. മനസ്സിലാക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്. അവൻ ചോദിച്ചു, ആദമേ നീ എവിടെ? ചുരുക്കി പറയാം, അക്കാലം മുതൽ മനുഷ്യനിൽ പാപം ആരംഭിച്ചു. ബൈബിൾ മുന്നോട്ട് പഠിക്കുമ്പം പാപത്തിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൽ കടക്കുകയാണ്. കായീനും ഹാബേലും, അവർക്കുണ്ടായ രണ്ട് മക്കൾ കായീനും ഹാബേലും, അവരോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, പാപം വാതുക്കൽ കടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാ, നീയോ അതിനെ കീഴടക്കണം. ഇന്നും പറയാം, പാപത്തിൻ്റെ ആഗ്രഹം നിന്നോട് തന്നെയാ, നീയോ അതിനെ കീഴടക്കണം. എപ്പോഴും ഓർക്കണം, പാപത്തോടുള്ള കളി സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ കുഴപ്പിച്ചു പോയി. ആമേൻ. ഒരിക്കലേ ഒരു പാമ്പാട്ടി ഒരു പാമ്പിനെ കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ആളാ. ഒരു സൈക്കിളിൽ 35 കിലോ ഉള്ള പുള്ളി ഒരു പെരുമ്പാമ്പിനെയും കൊണ്ട്, സ്തോത്രം, സൈക്കിളിൽ നടക്കുക, കവലിലോട്ട് വരും, കൊട്ടയടിച്ച് താഴെ വെക്കും, പാമ്പിനെ വാരി തോളയിലിടും. ഇവിടെ നോക്കിയേ, പാമ്പിനെ തോളയിടുമ്പോൾ പാമ്പ് ദേഹത്തോട് ഇങ്ങനെ കയറി ഇറങ്ങും. ഉടനെ ആൾക്കാർ കയ്യടിക്കും, പൈസ കൊടുക്കും. സ്തോത്രം. പക്ഷേ പാമ്പിനെ വാരിയിടുന്നവനെ സൂക്ഷിച്ച് വാരിയിടണം. പാമ്പ് ചുറ്റേണ്ട വഴിയുണ്ട്. ഗതികെട്ട് ചുറ്റിയാൽ പ്രശ്നമാവും. ചുരുക്കി പറയാം, ഒരു ദിവസം പാമ്പിനെ അടിച്ച് ദേഹത്തിട്ടു, ആൾക്കാരൊക്കെ തോർത്ത് വിരിച്ച് പൈസ മാറിയിടുന്നുണ്ട്. പുള്ളി ഇതിനിടയ്ക്ക് എന്തോ ശ്രദ്ധയൊന്ന് മാറി എന്തിലോട്ടോ ശ്രദ്ധിച്ച നേരം കൊണ്ട് പാമ്പ് വശം കെട്ട് കയറി ഒന്ന് ചുറ്റി.
ചുറ്റിയപ്പോ പിടിവിടുന്നില്ല. അപ്പൊ പുള്ളി അലക്കാൻ തുടങ്ങി, അയ്യോ എന്നെ രക്ഷിക്കണേ. അപ്പൊ ജനമല്ല ഓർത്ത് ഇത് ഒരു ഐറ്റമായിരിക്കും, എല്ലാരും കൈയടിച്ചു. സ്തോത്രം. 10 രൂപ വീണടത്ത് ഇച്ചിരി 100 രൂപ വീഴാൻ തുടങ്ങി. കുറച്ചുകൂടെ പോയി പുള്ളി അലറുക, അയ്യോ എന്നെ രക്ഷിക്കണേ, കൈ ചുരുട്ടി ഇടിക്കുക, കൈ പൊക്കുക, അലറുക, ആൾക്കാരെല്ലാം കൈയടിക്കുക. ഇത് പുതിയ ഐറ്റമാണ്, ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇവൻ്റെ ജീവൻ പോകുക ഐറ്റം കാണിക്കുമ്പോൾ. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ കണ്ണി രണ്ടും മുമ്പോട്ട് ചാടി, ആള് താഴെ വീണപ്പോളാ മനസ്സിലായത് ഇത് ഐറ്റമല്ലായിരുന്നു, കളി പാളി. ശ്രദ്ധിക്കണം, പാപത്തോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. പാപം വിട്ടവർക്കായി സ്തോത്രം. പാപം കൊണ്ട് മനുഷ്യനെ തകർക്കുവാൻ പൈശാചിക ശക്തികൾ ഈ മണ്ണിൽ താണ്ഡവ നൃത്തമാടുമ്പോൾ പാപത്തെ ജയിക്കാൻ കൃപ തന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മാനവകുലം പാപത്തിൽ വീണു. നോക്കിക്കേ, എത്ര പാപം ചെയ്തിട്ടും മനുഷ്യന് പാപത്തിന്റെ കൊതി തീരുന്നില്ല. സത്യിച്ചേ, ഈ പാപത്തിനൊരു പരിഹാരം വേണ്ടേ? ആര് പരിഹരിക്കും? ഉൽപ്പത്തി പുസ്തകം 6 പഠിക്കുമ്പോൾ മനുഷ്യന്റെ ദുഷ്ടത ഭൂമിയിൽ വലുതെന്ന് ദൈവം കണ്ടു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം അനുതപിച്ചു. അങ്ങനെ ബൈബിൾ വായിക്കുന്നത്. ദൈവം നോഹയോട് പറഞ്ഞു, നോഹേ നീ ഒരു പെട്ടകം ഉണ്ടാക്കുക. ഞാൻ എപ്പോഴും ഒരു സന്ദേശം പറയാം, ഏത് പാപി പാർക്കുന്ന പട്ടണത്തിലും ദൈവത്തെ അറിയുന്നവൻ ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കും. ആമീൻ. നോഹയോട് ദൈവം പറഞ്ഞു, നോഹേ ഒരു പെട്ടകം ഉണ്ടാക്ക, ഭൂമിയിൽ മഴ പെയ്യാൻ പോവാ. അന്ന് വരെ ഭൂമി മഴ പെയ്തിട്ടില്ല, ശ്രദ്ധിച്ചേ. പക്ഷെ ദൈവം നോഹയോട് പറയാ, ഭൂമി മഴ പെയ്യാൻ പോവാ, പെട്ടകം പണിയ. ദൈവം പറഞ്ഞാൽ നോഹ അനുസരിക്കും. നോഹ പെട്ടകം പണിയാൻ തീരുമാനിച്ചു. ഒരു ആശാരി എടുക്കുക ചെന്ന് ആശാരിയോട് പറഞ്ഞു, ആശാരി ഒരു പെട്ടകം പണിയണം. ആശാരി പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. നോഹ പറഞ്ഞു, നീളവും വീതിയൊക്കെ ഞാൻ തരാം, ഞാൻ പറഞ്ഞു തരാം പെട്ടകം എങ്ങനെ പണിയണമെന്ന്. ഒരു മരംവെട്ടുകാരനെ അടുക്കൽ ചെന്നു, മരംവെട്ടുകാരനോട് പറഞ്ഞു, കുറച്ച് മരം മുറിക്കണം, എന്തിനാ പെട്ടകം പണിയാനാ. അവർ പറഞ്ഞു, ഉപദേശിക്ക് വട്ടാന്ന്. സ്തോത്രം. നോഹ പറഞ്ഞു, ഇരട്ടി ശമ്പളം തരാം, പെട്ടകം പണിയണം. ശ്രദ്ധിച്ചേ ഹമേ, അങ്ങനെ മരം വെട്ടുമ്പം നോഹ അടുക്കൽ ചെന്ന് പറയുക, മരം വെട്ടുന്നേ കൊള്ളാം, പെട്ടകത്തിനകത്ത് കാണണം. അപ്പം വെട്ടുകാരനത് ചിരിച്ചു. നോഹ പറഞ്ഞു, ഈ ചിരി എപ്പോഴും കാണണം. കുറച്ചു നേരം കഴിഞ്ഞപ്പം ആശാരി പണി തുടങ്ങി. തടിക്ക് ചിന്തേരിടുമ്പം നോഹ അടുക്കുന്ന ചിരിച്ചോണ്ട് പറഞ്ഞു, ചിന്തേരി കുറഞ്ഞാലും കുഴപ്പമില്ല, പെട്ടകത്തിനകത്ത് കാണണം. ആശാരി ഒന്ന് ചിരിച്ചു. നോഹ പറഞ്ഞു, ചിരിക്കുന്ന നല്ലതാ, ചിരി എപ്പോഴും വേണം. സുവിശേഷം പറയുമ്പോൾ ചെല്ലി ചിരിക്കുമല്ലോ, ഞങ്ങൾ പറയും ചിരി നല്ലതാ, ചിരി എപ്പോഴും കാണണം. ചുരുക്കി പറയാം, നോഹയുടെ പെട്ടകത്തിനകത്ത് നോഹൻ കുടുംബം കയറി. ആമേൻ. കയറി എന്ന് പറഞ്ഞാൽ സകല മൃഗങ്ങളും കയറി. എന്തിന്? കാടിനെ വിറപ്പിക്കുന്ന കാട്ടാന തൊട്ട് വീട്ടിൽ എഴഞ്ഞു നടക്കുന്ന ചോനൽ വരെ ലൈനായിട്ട് വന്ന് കയറി. അവിടെ എഴുതിയേക്കുന്ന ഒരു കാര്യമുണ്ട്, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ആമേൻ. കാട്ടിലെ ആന തൊട്ട് എഴയുന്ന ചോനൽ വരെ പെട്ടകത്തിൽ കയറുക. കയറാൻ നേരത്തെ നോഹ ഒരു കാര്യം ആനയോട് പറഞ്ഞു, ആനേ നീ കാട്ടിലെ ആനയായിരിക്കും, പെട്ടകത്തിൽ കയറി നിന്റെ കാട്ടിലെ സ്വഭാവം കാണിക്കരുത്, പെട്ടകത്തി ഞാൻ പറയുന്നത് കേട്ടിരുന്നോണം. ആന പറഞ്ഞു, ഊവ അങ്ങോട്ടിരുന്നോളാം. സ്തോത്രം. കുറുക്കനോട് പറഞ്ഞു, പെട്ടകത്തിൽ കയറുന്നേ കൊള്ളാം, കോഴിക്കുഞ്ഞൊക്കെ ഉണ്ട്, നോട്ടമിടരുത്, ഞാൻ പറയുന്നത് കേട്ടിരുന്നോണം. എല്ലാ മൃഗങ്ങളും കയറി. പെട്ടകത്തിൻ്റെ വാതിൽ യഹോവ അടച്ചു. ഭൂമിയിൽ മഴ തുടങ്ങി. നോക്കണേ, ഇനി ശ്രദ്ധിക്കണേ, മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. അമ്മേ എന്നും രാവിലെ ആശാരിയെ അമ്മ കാപ്പി കൊടുക്കാൻ ഭാര്യ വന്ന മുട്ടി വിളിക്കുന്നേ, പക്ഷെ 4 കാപ്പിയല്ല വന്നേ, കിടക്കുന്ന കട്ടിലിന് ഒരു കുലുക്കം. സ്തോത്രം. മെഴുകുതിരിയും വിളക്കുമൊക്കെ കത്തിച്ചപ്പം കത്തിക്കാൻ ഇറങ്ങിയതാ, മുട്ടുന്ന് ഈ വെള്ളത്തിലാണ് ഇറങ്ങി. ശ്രദ്ധിച്ച് കേട്ടെ. അപ്പം ആശാരിക്ക് ഓർമ്മ വന്നു, നോക പറഞ്ഞായിരുന്നു മഴ പെയ്യുമെന്ന്. മിറ്റത്തോട് ഇറങ്ങിയപ്പം റോഡ് ഏതാ വഴി ഏതാന്നറിയത്തില്ല, മുഴുവൻ വെള്ളത്തിലാണ്. ശ്രദ്ധിക്കണേ. ആശാരിയും മരമെട്ടുകാരനും കൂടെ അമ്മ സ്തോത്രം കല്യാണം കഴിച്ച ചെറുക്കനും പെണ്ണും കൂടെ കയ്യെ പിടിച്ച് പോകുന്ന പോലെ വെള്ളത്തിനകത്തൂടി ഇങ്ങനെ പമ്മി പമ്മി പോവുക. എവിടെ? നോഹയുടെ പെട്ടകം നോക്കി. സ്തോത്രം. കുഞ്ഞെ, സമയം തെറ്റി രക്ഷ നേടിയിട്ട് കാര്യമില്ല, രക്ഷിക്കപ്പെടേണ്ട സമയത്ത് രക്ഷിക്കപ്പെടണം. ശ്രദ്ധിച്ചു കേട്ടെ. നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിക്കെ ചെന്നേച്ച് അമ്മ സ്തോത്രം, ഞങ്ങൾ പ്രസംഗിച്ചാൽ ഇങ്ങനെ പ്രസംഗിക്കും, നാൽക്കവലെ ചെന്ന് നാരായണൻ്റെ കടയിൽ നിന്ന് 4 കടിച്ച് നിന്നേച്ച് ഒന്നിച്ച് പോകുകയാ. എവിടെ? നോഹയുടെ പെട്ടകത്തിൻ്റെ അടുക്കലോട്ട്. പെട്ടകത്തിൻ്റെ അടുക്കൽ ചെന്ന് പെട്ടകത്തിൻ്റെ വാതിലെ മുട്ടി. നോഹ ചോദിച്ചു, ആരാ? അയ്യോ ഞാനാന്നേ. ഞാനെന്ന് പറഞ്ഞ ആരാ? പെട്ടകം പണിത ആശാരിയാന്നേ.
എന്നൊക്കെ പറഞ്ഞ് എന്നോണ്ട് വിശേഷം അല്ല, അന്ന് ക്ഷണിച്ചതാ, വരാൻ പറ്റിയില്ല, ഇന്ന് വന്നതാ. നോഹ പറഞ്ഞ് അയ്യോ സമയം കഴിഞ്ഞു പോയി, സ്തോത്രം, ക്ഷണിച്ചപ്പം വരാഞ്ഞോണ്ട് വാതില് ദൈവം അടച്ചു. കുഞ്ഞേ, ഒരു മർമ്മം നിന്നോട് പറയാം, നിനക്ക് അവസരങ്ങൾ തരുക ദൈവത്തെ വിളിക്കാൻ, നിനക്ക് അവസരങ്ങൾ തരിക യേശുവിനെ സ്വീകരിക്കാൻ, നിനക്ക് അവസരങ്ങൾ തരിക ആത്മീക ജീവിതം നയിക്കാൻ. അവസരങ്ങൾ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സിസ്റ്റർ, എന്താ നിങ്ങളുടെ പേര്? ഷീന. ഷീനയുടെ ഒരു കണ്ണിന്റെ കാഴ്ച എത്ര നാളായി പോയിട്ട്? 8 വയസ്സുള്ളപ്പോ പോയതാ. ഇവിടെ വരുന്നതിനു വരെ ഒട്ടും കാണത്തില്ലായിരുന്നു. ഇപ്പൊ എന്തോ സംഭവിച്ചു. നിങ്ങളുടെ കൺമുമ്പിൽ നടക്കുക മിറക്കിൾസ്. അവിടെ കണ്ണിനെ യേശു തൊട്ടു, അവളെ യേശു തൊടുവാന്ന് മനസ്സിലാക്കി കുറച്ചു നേരമായി. 8-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ കാഴ്ച സിസ്റ്ററെ, ആ കാണത്തില്ലെന്ന് പറഞ്ഞ കണ്ണ് കാണുന്ന കണ്ണൊന്ന് അടച്ചു പിടിച്ചേ, എന്നിട്ട് അങ്ങോട്ട് നോക്കിക്കേ, കാണാമോ അവരെ? ഓ ജീസസ്, അവരുടെ 8-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ട കാഴ്ച. എവിടെയാ വീട്? വീട് കണ്ണൂരാണ്. കണ്ണൂരാണ്. ഇവിടെ എങ്ങനെ വന്നു? ഞാനിവിടെ ഓർഫനേജ് താമസിക്കുന്നതാണ്. ഓ ജീസസ്, ഇന്ന് നിന്നെ യേശു സൗഖ്യമാക്കി. നോക്കിയേ, 8-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ കാഴ്ച, കണ്ണൂര് കടന്നവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് 8-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കൊടുക്കുക. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ്. നമ്മൾ ആദ്യം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒപ്പം നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. കണ്ണുകളെ അടയ്ക്കുക. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിറയ്ക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം അവരെ നീട്ടി, അവരെ സൗഖ്യമാക്കി, അവരുടെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ ദൈവസന്നിധി വച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ കർത്താവ് തൊട്ട് വിടുവിച്ച് അത്ഭുതമാക്കി മാറ്റിയ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പുതിയ വർഷം യേശുവിനോടൊത്ത് ജീവിക്കാം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം വരുന്നില്ലേ? എല്ലാ ബുധനും എല്ലാ ഞായറും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക. എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം KPS മനോഹർ ഹാളിൽ വരിക. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നോ ഒരു കൗൺസിലിംഗും ആവശ്യമെന്ന് തോന്നില്ലേ? താഴെക്കാണുന്ന നമ്പർ വിളിക്കുക, ഞങ്ങളുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരാം. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഒരു എപ്പിസോഡ് നടത്താം. ജനലക്ഷങ്ങളിലേക്ക് വചനത്തെ ഒഴുക്കാം. അനേകർ ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ദിവസവും ഇതേ സമയം നമുക്കൊന്നിച്ചു കാണാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ യേശു അത്ഭുതം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും. സ്ഥലം AJ ഹാൾ, കുമാരപുരം. ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 7 വരെ. ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9 മുതൽ 2 വരെ. ഏവരെയും കർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും.